വ്യാജ കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19 എന്നുള്ളതാണ്. ഒരു വട്ടം വിളിക്കുവാനായിട്ടുള്ള കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എതിരെ ഒരു വ്യാജ ഡി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കേസ്, അതുപോലെ തന്നെ വ്യാജ 498A പ്രകാരമുള്ള ഒരു കേസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങളുടെ ഭാഗത്ത് ന്യായം മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കോടതി തന്നെ ചില ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് മരുമകളുടെ വീട്ടുകാരും ഇതുപോലെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SP ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ എവിടെ വ്യാജ പരാതിയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വനിതാ കമ്മീഷനിലേക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി കൈമാറുവാനായിട്ട് സാധിക്കും. കുട്ടികളെ വിട്ടുകിട്ടുന്ന കാര്യത്തിൽ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും എന്തെങ്കിലും അലംഭാവം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കെല്ലാം തന്നെ നിങ്ങൾക്ക് പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയുവാനായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സമർപ്പിക്കുവാനായിട്ടുള്ള തെളിവുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഈ പരാതിക്ക് ഒപ്പം വെച്ചുകൊണ്ട് നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം തന്നെ എന്ത് സംഭവിക്കും? ഭാര്യയുടെ വീട്ടുകാരുടെയും നമ്പറിലേക്ക് ഈ പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഫോൺ കോളുകൾ വരികയും അവർ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടോ, ഇവർ എന്ത് മറുപടിയാണ് നൽകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയും അതിനുള്ള വ്യക്തമായ മറുപടി അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് RTI റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം എവിടേക്കെല്ലാമാണോ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് എല്ലാം തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവർ പറഞ്ഞിട്ടുള്ള മറുപടി മുഴുവനും നമുക്ക് വിവരാവകാശം വഴി കളക്ട് ചെയ്യുവാനുമായിട്ട് സാധിക്കും. അപ്പോൾ തുടർച്ചയായി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വരുമ്പോൾ ഒരു വ്യാജ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരുടെ കുടുംബമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നല്ല പേടി ഉള്ളിലേക്ക് കടന്നു വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കെതിരെ പരാതികളുണ്ട് എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ എഴുതി നിങ്ങൾക്ക് അറിയിച്ച് നല്ല രീതിയിലുള്ള ഒരു റിലീഫ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള അവസരം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കോടതികളും എല്ലാ പൗരന്മാർക്കും അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടിയും വന്ന് എന്നെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.